Welcome back. Computer graphics in the display device in the number padigan bona. Namakariam Palatarthilola display device under Cathode Ray Tube, LCD, LED, and a Palatarthilola display device in number conduring. Adil etum base and the parana the CRT and CRT da working and a number in the paran bona. Endana CRT, eng any other working. കുറച്ചുനാൾ മുമ്പ് വരെ നമ്മൾ യൂസ് ചെയ്ത കമ്പ്യൂട്ടറും ടി വി ഒക്കെയാണിത് അല്ലേ ഇന്ന് നമ്മൾ ഇതൊക്കെ മാറ്റിയിട്ട് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ഡിവൈസുകൾ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് സി ആർ ടിയുടെ വർക്കിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ശരിക്കൊരു സി ആർ ടിയുടെ ഫിഗർ എന്ന് പറയുന്നത് ഇതിനകത്തിൽ പല കാര്യങ്ങളുണ്ട് കണക്ടർ പിൻസ് മുതൽ നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസായ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ വരെയാണ് ഇതിനകത്തുള്ളത് ഫസ്റ്റ് വൺ കണക്ടർ പിൻസ് ആണ് ബേസ് ഉണ്ട് ബേസിൽ നിന്ന് ഇലക്ട്രോൺ ഗൺ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഫോക്കസിംഗ് സിസ്റ്റത്തിൽ പോകുന്നുണ്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഉണ്ട് ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൽ ഇലക്ട്രോൺസ് വന്ന് പതിക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം ഒന്നാമത്തത് കണക്ടർ പിൻസ് ആണ് നമ്മുടെ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പിൻസ് ആണ് നമ്മുടെ കണക്ടർ പിൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വിച്ചിൽ നിന്ന് അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിൽ നിന്ന് കറണ്ട് നമ്മുടെ കണക്ടർ പിൻസ് വഴിയാണ് സി ആർ ടിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പോൾ ഈ കണക്ടർ പിൻസ് വഴി വരുന്ന ഇലക്ട്രിസിറ്റി അത് ബേസിലേക്കാണ് എത്തിച്ചേരുന്നത് അപ്പം ബേസിൽ നിന്നുകൊണ്ട് ബേസ് ഹീറ്റ് ആവുകയും ബേസിൽ നിന്ന് ഈ ഇലക്ട്രിസിറ്റി നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഇലക്ട്രോൺ ഗണ്ണെന്ന് പറയുന്നത് ബേസിക്കലി മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ഒന്നാമത്തെന്ന് പറയുന്നത് ഒരു ഫിലമെൻ്റാണ് രണ്ടാമത്തത് കാഥോഡുണ്ട് മൂന്നാമത്തത് കൺട്രോൾ ഗ്രിഡുണ്ട് അന്നേരം ബേസിൽ നിന്ന് വരുന്ന നമ്മുടെ ഇലക്ട്രിസിറ്റി ആദ്യമേ നമ്മുടെ ഫിലമെൻറ്റിൽ അത് ഹീറ്റിംഗ് ഫിലമെൻ്റാണ് നല്ലതായിട്ട് ഹീറ്റാവുന്ന ഫിലമെൻറ്റിനകത്തിലേക്ക് എത്തിച്ചേരുന്നു ഫിലമെൻറ്റിൽ എത്തിച്ചേരുന്ന ഇലക്ട്രിസിറ്റിയുടെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഫിലമെൻ്റ് ഹീറ്റായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അധിക ഇലക്ട്രിസിറ്റി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഫിലമെൻ്റ് അധികമായിട്ട് ചൂടാവും കുറച്ചാണെങ്കിൽ ഫിലമെൻ്റ് കുറച്ചേ ചൂടാകത്തുള്ളൂ അപ്പോൾ ഫിലമെൻ്റ് ചൂടാവുന്നതിനനുസരിച്ച് അതിൽ നിന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കാഥോഡ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ്ലി ചാർജ് ആണ് അല്ലേ അപ്പം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാഥോഡ് ഇലക്ട്രോൺസിനെ അബ്സോർവ് ചെയ്യും അട്രാക്റ്റ് ചെയ്യും കാരണം ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡും കാഥോഡെന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡും ആണ് അപ്പോൾ ആ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാഥോഡ് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യും അട്രാക്റ്റ് ചെയ്യുകയും നമ്മുടെ കൺട്രോൾ ഗ്രിഡ് ഇതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും കൺട്രോൾ ചെയ്ത് ട്യൂബിനുള്ളിലേക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ പാസ് ചെയ്യിക്കും അപ്പം ഒന്നും കൂടെ പറയാം നമ്മുടെ ബേസിലെത്തുന്ന ഹീറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇലക്ട്രോൺ ഗൺ വഴി നമ്മുടെ ട്യൂബിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇലക്ട്രോൺ ഗണ്ണിൽ വെച്ച് നമ്മുടെ ഫിലമെൻ്റ് ഹീറ്റാവുകയും ഫിലമെൻറ്റിൽ നിന്ന് ഹീറ്റാവുന്നതിനനുസരിച്ച് കൂടുതൽ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുകയും ചെയ്യും ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ കാഥോഡ് അട്രാക്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് കൺട്രോൾ ഗ്രിഡ് ഇതിനെ കൺട്രോൾ ചെയ്ത് ട്യൂബിനുള്ളിലാത്തിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യും ഇത്രയുമാണ് നമ്മുടെ ബേസിൽ നടക്കുന്ന പ്രോസസ്സ് ഇതിന് ശേഷം ഈ പാസ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസിന് ഡീവിയേഷൻ സംഭവിക്കുക അതിൻ്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ പലതരത്തിലുള്ള ഫോക്കസിംഗ് സിസ്റ്റം യൂസ് ചെയ്ത് വേണം ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിന് നമ്മൾ രണ്ട് തരത്തിലുള്ള ഫോക്കസിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് ആക്സിലറേറ്റിംഗ് ആനോഡെന്നും ഫോക്കസിംഗ് ആനോഡെന്നും ആക്സിലറേറ്റിംഗ് ആനോഡ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് വരുന്ന ഇലക്ട്രോൺസിനെ സ്പീഡിൽ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സിലറേറ്റിംഗ് ആനോഡ് യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ സ്പീഡ് കൂട്ടുക ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് കൂട്ടുക എന്ന് പറയുന്ന പർപ്പസാണ് ആർക്കുള്ളത് ആക്സിലറേറ്റിംഗ് ആനോഡിന് ഉള്ളത് ഇതേപോലെ തന്നെ ഫോക്കസിംഗ് ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഡ് കൂട്ടിയ ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്ത് ട്യൂബിനുള്ളിലേക്ക് പാസ് ചെയ്യിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ഫോക്കസിംഗ് ആനോഡിന് ഉള്ളത് ഓക്കെ ഇനി ഈ ഫോക്കസിംഗ് സിസ്റ്റം പാസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പാസ് ചെയ്യിക്കുന്ന ഇലക്ട്രോൺസിനെ വീണ്ടും
ട്യൂബിൻ്റെ അകത്ത് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് അല്ലേ, അങ്ങ് സ്ക്രീനിൽ വരെ എത്തണം. അപ്പോൾ അതിനിടയിൽ വീണ്ടും ഇതിൻ്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വെർട്ടിക്കൽ ഡീവിയേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇലക്ട്രോൺ ബീം പാസ് ചെയ്ത് വരുമ്പോൾ ആ ബീം അപ്വേർഡായിട്ടോ ഡൗൺവേർഡായിട്ടോ ഡീവിയേറ്റ് ചെയ്ത് പോവുക, അതിൻ്റെ പാത്ത് ചേഞ്ചായി പോകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. നമ്മുടെ ബീം എപ്പോഴും എങ്ങനെ പോയാൽ മതി, സ്ട്രെയിറ്റ് ലൈനായിട്ട് പാസ് ചെയ്താൽ മതി. അത് നമുക്ക് ഇത് മുകളിലോട്ടോ താഴോട്ടോ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് വെർട്ടിക്കൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വെർട്ടിക്കൽ ഡീവിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ആ സിഗ്നൽസിനെ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യണം അല്ലേ. നമുക്ക് മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ ഇത് പാസ് ചെയ്ത് പോകാതെ അവിടെ വെച്ച് അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് എന്തോ ചെയ്യണം, സ്ട്രെയിറ്റ് ലൈനിലേക്ക് പാസ് ചെയ്യിക്കണം. ഇങ്ങനെ പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലും താഴെയുമായിട്ട് ഒരു ഡിഫ്ലക്ഷൻ പ്ലേറ്റ് വെക്കും. ഈ വെക്കുന്ന ഡിഫ്ലക്ഷൻ പ്ലേറ്റ്, അതായത് വെർട്ടിക്കൽ ഡീവിയേഷൻ നടക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ പ്ലേറ്റിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, വെർട്ടിക്കൽ ഡീവിയേഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തായിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ഡീവിയേഷനാണ്. നമ്മളിപ്പോൾ വെർട്ടിക്കൽ ഡീവിയേഷൻ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹൊറിസോണ്ടൽ ഡീവിയേഷൻ. നമ്മുടെ സിഗ്നല് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് പാസ് ചെയ്യുമ്പോൾ സിഗ്നല് ടോപ്പിലോട്ടോ ബോട്ടത്തിലോട്ടോ ആയിരുന്നു പോകുന്നതെങ്കിൽ അതിനെ വെർട്ടിക്കൽ ഡീവിയേഷൻ. സിഗ്നൽ എങ്ങോട്ട് വേണമെങ്കിലും പാസ് ചെയ്യാമല്ലോ അല്ലേ. എന്നാൽ ഇപ്പോൾ നമ്മുടെ സിഗ്നല് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെയും നമുക്ക് ആ സിഗ്നലിനെ തടയണം. തടഞ്ഞിട്ട് എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ് ലൈനായിട്ട് പാസ് ചെയ്യിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞ ഈ പ്രോസസ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് യൂസ് ചെയ്യണം. ഇപ്പോൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നൽ എന്ത് ചെയ്യും, റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ പോവാതെ സ്ട്രെയിറ്റായിട്ട് മൂവ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളും പറഞ്ഞു, ഹൊറിസോണ്ടൽ ഡീവിയേഷനെ പറ്റിയും പറഞ്ഞു, വെർട്ടിക്കൽ ഡീവിയേഷനെ പറ്റിയും പറഞ്ഞു. ഹൊറിസോണ്ടൽ ഡീവിയേഷനാണ് നടക്കുന്നതെങ്കിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് വെച്ചിട്ടും, വെർട്ടിക്കൽ ഡീവിയേഷനാണ് നടക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് വെച്ചിട്ടും വേണം നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ. ഇങ്ങനെ കൺട്രോൾ ചെയ്താൽ ഇനി ഫൈനലി എങ്ങോട്ടാണ് നമ്മുടെ ഇലക്ട്രോൺസ് പോകുന്നത്, നമ്മുടെ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൽ എത്തുന്ന ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമ്മുടെ സ്ക്രീന്, ഫോസ്ഫർ കോട്ടഡ് സ്ക്രീന് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുകയും അവിടെ ഒരു ഗ്ലോയിങ് എഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ നമുക്കറിയാം ഹീറ്റ് മൂലമാണ് ഇലക്ട്രോൺസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹീറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഹീറ്റ് എങ്ങനെ നിലനിൽക്കുമോ, ഇല്ല, കുറച്ച് കഴിയുമ്പോൾ ഹീറ്റ് പോയിക്കൊണ്ടേയിരിക്കും. ഹീറ്റ് പോവുകയും ഹീറ്റ് പോകുന്നതിനനുസരിച്ച് എന്താവും, ഈ ഗ്ലോയിങ് എഫക്റ്റ് ഡിസപ്പിയർ ആവുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യണം. നമുക്ക് ആ ഒരു സ്പോട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്ലോയിങ് എഫക്റ്റ് അവിടെ തന്നെ നിലനിർത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും വീണ്ടും ഇതേ സ്ട്രെങ്തിലുള്ള ഇലക്ട്രോൺസിനെ അവിടെ എത്തിക്കേണ്ടി വരും അല്ലേ. അതിന് നമ്മൾ പറയുന്ന പേരാണ് റിഫ്രഷിങ് എന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിഗ്നലിനെ എത്ര ഹീറ്റിലാണോ ഇത് പാസ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിലുള്ള വീണ്ടും വീണ്ടും ഇലക്ട്രോൺസിനെ പാസ് ചെയ്തുകൊണ്ടിരിക്കണം, റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്ക്രീന് അവിടെ ഡിസ്പ്ലേ ചെയ്ത് നിൽക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ഫെയ്ഡായിക്കൊണ്ടേയിരിക്കും. ഹീറ്റ് പോകുന്നു, നമ്മുടെ സ്ക്രീന് ഡിസപ്പിയർ ആവുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ഗ്ലോയിങ് എഫക്റ്റ് ഡിസപ്പിയർ ആവുന്നു. അപ്പോൾ ഇങ്ങനെ ഡിസപ്പിയർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതേ സ്ട്രെങ്തിലുള്ള സിഗ്നൽസിനെ റിഫ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇപ്പോൾ കണക്ടർ പിൻസ് വഴി വരുന്ന ഇലക്ട്രോൺസ് ബേസിലെത്തി, ബേസിൽ നിന്നത് ഇലക്ട്രോൺ ഗണ്ണിലേക്ക് പ്രവേശിക്കുന്നു, ഇലക്ട്രോൺ ഗണ്ണിലെ കൺട്രോൾ ഗ്രിഡ് അതിനെ കൺട്രോൾ ചെയ്ത് ഫോക്കസിങ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു, ഫോക്കസിങ് സിസ്റ്റം അതിനെ ഫോക്കസ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് വഴി അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അങ്ങനെ ഡിഫ്ലക്ഷൻ ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് വഴി ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിലേക്ക് എത്തുന്നു. ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിലെത്തുന്ന ഇലക്ട്രോൺസ് ഫെയ്ഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഒരു CRTയുടെ വർക്കിംഗ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
ഓക്കേ.